الله أكبر الله السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് നിഷിദ്ധമാക്കിയ മാംസമാണ് പന്നി മാംസം. പന്നിയെ ഇസ്ലാം ഹറാമാക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ, ശവം രക്തം പന്നി മാംസം നിങ്ങളുടെ മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരു സത്യവിശ്വാസിക്ക് അതിനെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല, അതിനെ കഴിക്കാൻ പാടുള്ളതല്ല. ഒരാൾ തന്റെ ജീവൻ നിലനിർത്താൻ മറ്റൊരു ഭക്ഷണവും എത്തിക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവൻ നിലനിർത്താൻ അത് കഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലാതെ പന്നി മാംസം ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പന്നി മാംസത്തെ ഇസ്ലാം ഹറാമാക്കിയത്? അത് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ കഴിക്കാതിരിക്കേണ്ടത്? അതിന്റെ മറുപടി ഇതാണ്. ഒന്ന്, അല്ലാഹുവും അവന്റെ പ്രവാചകനും നിരോധിച്ച കാര്യമാണ്. അല്ലാഹുവും അവന്റെ റസൂലും നിരോധിച്ച കാര്യങ്ങൾ വർജിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. രണ്ടാമത്തേത്, പന്നികൾ അഴുക്കുകളിൽ ജീവിക്കുന്ന ഒരു ദുഷിച്ച ജീവിയാണ്. വിസർജ്യങ്ങളും കാഷ്ടങ്ങളും മൂത്രങ്ങളുമാണ് അത് പ്രധാനമായും കഴിക്കുന്നത്. ദുഷിച്ച വസ്തുക്കളാണ് അത് തിന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ പ്രകൃതി തന്നെ ആ ജീവിയെ വെറുക്കുകയാണ്. ഒരാളെ ആ ജീവിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് കോപം വരുന്നത് അതുകൊണ്ടാണ്. മനുഷ്യന്റെ നൈസർഗികത, അവന്റെ പ്രകൃതി ആ ജീവിയെ വെറുക്കുന്നു. ഇന്ന് ഇസ്ലാമിന്റെ വിരോധികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലാഹു തആല പന്നി മാംസം ഹറാമാക്കി, പിന്നെ എന്തിനാണ് ആ ജീവിയെ സൃഷ്ടിച്ചത്? ഈ ഒരു ചോദ്യം യുക്തിരഹിതമാണ്. അവരോട് പറയാനുള്ളത്, ഈ ലോകത്ത് ഒരുപാട് ജീവികളുണ്ട്, മനുഷ്യർ കഴിക്കാത്ത ജീവികൾ, വിഷപ്പാമ്പുകൾ, ഇഴജന്തുക്കൾ, ഹിംസ്ര ജന്തുക്കൾ, കാട്ടിലെ വന്യമൃഗങ്ങൾ, ഇവകളെയൊന്നും മനുഷ്യർ കഴിക്കുന്നില്ല, ഭക്ഷണമാക്കുന്നില്ല. ഇതുപോലെ പന്നിയെയും മനുഷ്യൻ ഭക്ഷണമാക്കാറില്ല. അവരോട് പറയാനുള്ള മറ്റൊരു മറുപടി, ഇത് പടച്ച റബ്ബിന്റെ നിയമമാണ്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ഉന്നതനും മഹോന്നതനുമായ യുക്തിമാനായ സർവശക്തനായ അള്ളാഹുവിന്റെ ക്രമീകരണങ്ങളാണ്, അള്ളാഹുവിന്റെ നിയമാവലികളാണ്. അടിമകളായ ജനങ്ങൾ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മറ്റൊരു മറുപടി ഇതാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഹൈസു ഖലഖഹുല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖനാസീർ ലിൽ ഖളാഇ അലൽ കുമാമതി അൽ മൂദിയതി വൽ മുസബ്ബിബതിൽ അംറാദ്, മനുഷ്യന് ഉപദ്രവമുണ്ടാകുന്ന വേസ്റ്റുകളും അഴുക്കുകളും അണുക്കളും ഈ ജീവികൾ തിന്നുന്നു, അങ്ങനെ അത് ശുദ്ധമാക്കുന്നു. ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ അഴുക്കുകളും മറ്റ് വേസ്റ്റുകളും ഇവ കഴിച്ചുകൊണ്ട് മനുഷ്യൻ സുരക്ഷിതമായി തീരുന്നു, അന്തരീക്ഷം വൃത്തിയായി തീരുന്നു. ഈ ജീവിയെ അല്ലാഹു തആല ഭൂമിയെ അഴുക്കുകളിൽ നിന്ന് ശുദ്ധമാക്കാനും അണുക്കളിൽ നിന്ന് ശുദ്ധമാക്കാനും വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ, പന്നി മാംസം ഇസ്ലാം ഹറാമാക്കിയതാണ്, അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. അതിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമറിയാവുന്ന ചില രഹസ്യങ്ങൾ, നിഗൂഢതകൾ അതിലുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ വിശ്വാസികൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ برحمتك يا أرحم الراحمين صلى الله على محمد صلى الله صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله